ഹായ് മച്ചാമാരെ, മൈ ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. അപ്പം നമ്മുടെ പടുതാക്കുളത്തിൻ്റെ ബാക്കി പരിപാടി ഇന്ന് നമ്മൾ തുടങ്ങുകയാണ്. വെള്ളം നമ്മൾ ആ സൈഡെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിന്ന് ടാറപ്പ ഇട്ട് വെള്ളം ഒഴിക്കും. അതുവരെയാണ് നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതെന്തായാലും നമ്മുടെ ഇവിടെ ആടുകളൊക്കെ നിൽപ്പും, ഇവിടെ നിന്ന് തിന്നോട്ടെ, എല്ലാവരും ഇവിടെ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം, പരിപാടിയിലോട്ട് തുടങ്ങാം. ടാറപ്പ പിടിക്കാനായാലും അതുപോലെ എൻ്റെ സൈഡൊക്കെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വീഡിയോ കവർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ എന്തായാലും സത്യം പറഞ്ഞാൽ നേരത്തെ വീഡിയോ പോലെയല്ല, ഒരു ഹെൽപ്പ് വേണം എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് സച്ച് വന്നിട്ടുണ്ട്. അവനൊന്ന് സത്യം പറഞ്ഞാൽ എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പുള്ളിക്കാരൻ ഫ്രീ ആണ്, അതുകൊണ്ടാണ് നമുക്ക് പുള്ളി കിട്ടിയത്. അതുകൊണ്ട് കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ വീഡിയോക്ക് അതൊരു കമൻ്റ് ഉണ്ടായിരുന്നു, ഷാഡോയുടെ കൂടെ ടോമി നിൽക്കത്തില്ലാണ് വിട്ടുകൂടെയെന്ന്. ഞാൻ ഇവരെ രണ്ടുപേരും കൂടെ കൊണ്ടുപോകുന്ന സമയത്താണെങ്കിൽ ടോമി എനിക്ക് ഉണ്ടോ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇപ്പം വിട്ട് കഴിഞ്ഞാണല്ലോ ആരെങ്കിലുമൊക്കെ ഈ പെട്ടെന്ന് ബൈക്ക് കൂടെ പോകുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് നിന്ന് ചാടും, ചാടുമ്പം നമുക്ക് തൂട്ടിപ്പോവും, പ്രശ്നമാവുകയെ. അപ്പോൾ നമ്മൾ അവിടെ കുളത്തിൻ്റെ പരിപാടി നോക്കാം. ഇനി ഇതിനകത്ത് നിന്ന് നമ്മൾ ചൂല് കൊണ്ടൊന്ന് ഫുള്ളൊന്ന് അടിച്ച് വൃത്തിയാണ്, കാരണം ഉരുളം കല്ലുകളൊക്കെ കാണും, അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് എടുത്ത് കളയണം. അപ്പം നമുക്ക് എന്തായാലും അതെല്ലാം ഒന്ന് എടുത്ത് കളഞ്ഞതിന് ശേഷം ബാക്കി പരിപാടി കാണും. അല്ല, ഈ കല്ലുകൾ കാണും, കല്ലുകളെല്ലാം ഒന്ന് തൂത്ത് ഞാടണം. അല്ല, ഇരിക്കാൻ പറഞ്ഞാൽ മതി, ഇരിക്കുമല്ലോ. ഷേടാ, ഇരിയോടെ, 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 പറയണ്ട ഒരു പറഞ്ഞു അതുപോലെ. അപ്പം നമ്മൾ വേണ്ട ഇതെല്ലാം ഇവിടുത്തെ കല്ലും കാര്യങ്ങളും എല്ലാം വേണ്ട ഒരു സൈഡിലാക്കിയിട്ടുണ്ട്. ഇവനെ നമുക്ക് ആവശ്യമില്ല, ഫുള്ള് ചരല കളയാം. നമ്മുടെ അങ്ങനെ ആണ്ടെ ഫുൾ ചരലും എല്ലാം നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. ഉണ്ട കല്ലും നല്ലും രണ്ട് മൂന്നൊക്കെ ഇടയ്ക്കുണ്ട്, പിന്നെ വലിയ കുഴപ്പമില്ല, അത്യാവശ്യമെല്ലാം വൃത്തിയായിട്ടുണ്ട്. ഷേടോടെ പോവാ, നീ വന്ന് നോക്ക്, പിന്നെ മോനെ ഇറങ്ങല്ലേ, നീ ഇനി ഓരോ ഉണ്ട കല്ലുകൾ തട്ടിയിടല്ലേ, ഞാൻ എങ്ങനെയെങ്കിലും കോരി കളഞ്ഞതേ ഉള്ളൂ. ഇനി ഇപ്പോൾ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മേളിൽ പഴയ ചാക്കുകളോ പഴയ എന്താ പറയുക ഷീറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കണം, എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ടാറപ്പയുടെ. ഇത്രയൊന്നും ആവശ്യം വരത്തില്ല, എന്തായാലും നമുക്ക് നോക്കാം, ഇട്ട് നോക്കാം. വലയെടുത്ത് അങ്ങ് സുഖമായിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഒരു ഉറുമ്പിൻ്റെ കടി ഉണ്ടത്. നമ്മൾ നോക്കിയപ്പോഴാണ് കണ്ടത് മക്കളെ, ഈ വലക്കടി മൊത്തം ചവുന്നി ഉറുമ്പ. ദൈവമേ, ഒരു വേലയാണ്, നമുക്ക് ഈ പാർട്സ് നമുക്ക് എടുക്കണ്ട, കാരണം ഇത് മൊത്തം ഉറുമ്പാണ്. ഈ പാർട്സ് അവിടെ തന്നെ കിടക്കട്ടെ. നമ്മുടെ വല കാണണ്ടാ, ഇത്രയുണ്ട്, ഇത് മതിയാവുമെന്ന് അറിയത്തില്ല, നമുക്ക് ആവശ്യമുള്ള അളവെടുക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ നീളം എത്ര ഉണ്ടോ നോക്കി അത് കട്ട് ചെയ്തിടാം. ഇങ്ങനെ തറയെ വീണം, ഒരു ഏകദേശം 6 മീറ്റർ ഉണ്ട്, നമ്മൾ 6 മീറ്റർ കട്ട് ചെയ്യണം. മാറ്റമ്മ
ഇനി എന്തായാലും നമുക്ക് ഇതിനെ കറക്റ്റായിട്ട് വെക്കണം. ഇതെല്ലാം കൂടെ നമ്മൾ ഇട്ടതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സംഭവം നമ്മൾ ഗ്രൗണ്ട് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ കൊടുത്ത വേസ്റ്റ് വലകളും അതും ഇതും എല്ലാം കേട്ട് ഗ്രൗണ്ട് എല്ലാം ഓക്കെ ആയി. ഇനി നമുക്ക് അത്യാവശ്യം ചില ഭാഗങ്ങളൊക്കെ കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എത്രമാത്രം പ്ലാസ്റ്റിക് വേസ്റ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ അതെല്ലാം നമുക്ക് ഇടാം. അപ്പോൾ നമുക്കൊരു താറപ്പ് ഇട്ടിട്ടുണ്ട്, ഇത് നമുക്ക് ഇതിനകത്തിടാം, ഒരു കുഴപ്പമില്ല. അതുപോലെ കുറച്ച് ചാക്കും താറപ്പ അതും ഇതും എല്ലാം കൂടെ ഇതിൻ്റെ മേളിൽ സെറ്റ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എല്ലാ വശവും എന്താ പറയുക ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അടിഭാഗം കണ്ടോ കുറച്ച് എടുത്തിട്ടുണ്ടോ, ഈ അടിഭാഗത്താണെങ്കിൽ കുറച്ച് നമ്മൾ കട്ടി ഇട്ടിട്ടുണ്ട്, അതായത് വേറൊരു ടാറപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ അഡീഷണലിൻ്റെ മേലെ കൂടെ നമ്മൾ ഈ പച്ച വല ഇട്ടിട്ടുണ്ട്. പിന്നെ സൈഡിലുള്ള ഹോളുള്ള ഭാഗത്തൊക്കെ വേറെ നമ്മൾ ചാക്ക് ഇട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ടാറപ്പ കൊണ്ടിടാം. ഒരിക്കലും നമ്മൾ പടുതാക്കുളത്തിൻ്റെ ടാറപ്പ പുറത്ത് വെച്ച് നൂത്തിട്ട് കൊണ്ടുവരരുത്. കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. അപ്പം നമ്മൾ ഇവിടെ വെച്ച് തന്നെ നോക്കാം. ഓക്കെ, നല്ല കട്ടിയുണ്ട് കേട്ടോ. സച്ചു അമ്മയുടെ ക്യാമറ ഇടും, എന്നിട്ട് നീ കട്ടി തോണാക്കി കൊടുത്താൽ അപ്പൊ നമ്മൾ നമ്മുടെ ടാറപ്പ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾക്ക് എന്തായാലും ഇത് വെള്ളം നിറയ്ക്കണം. അതുകൊണ്ട് തന്നെ നമ്മളാണ് ഈ സൈഡിൽ മാത്രമേ കല്ല് പറക്കി വെച്ചിട്ടുള്ളൂ. കാരണം അപ്പുറം സൈഡിലൊന്നും വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം വീഴുന്നതിനനുസരിച്ച് ഇതിൻ്റെ അകത്തോട്ട് എന്തായാലും ഈ പിന്നെ ടാറപ്പ കയറി കുറവും. അപ്പോൾ അവിടെ നമ്മൾ തോന നീട്ടിയിട്ടേക്കോണം. അത് അവിടെ നിന്നാണ് ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി വരണം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം കുറച്ച് വെള്ളം തുറന്നുവിടാം. എത്ര ദിവസം എടുക്കുക നിറയാൻ, എന്തായാലും നിറയട്ടെ. എന്താ വെള്ളമൊക്കെ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇത് പെട്ടെന്നൊന്നും അറിയത്തില്ല, ഒരു കുറച്ച് ടാങ്ക് വെള്ളം വേണ്ടി വരും. നമ്മൾ രണ്ട് ഓസ് ആയിട്ടേക്കുന്ന കേട്ടോ. എന്തായാലും അങ്ങനെ നിറയട്ടെ. കാരണം ഈ വെള്ളം നിറഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ടാറപ്പയുടെ ബാലൻസ് ഉള്ളത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റൂ. കാരണം ഇത് അങ്ങോട്ടങ്ങോട്ട് വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെള്ളം കയറുന്നതനുസരിച്ച്. അല്ലാതെ നമുക്ക് ഇപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ ആ ഒരു രീതി.
എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെയ്യണ്ടേ, വെള്ളം കുറേ ആയി, ഒരു ടാങ്ക് വെള്ളം തീർന്നു, അപ്പോൾ ഇത്രയും നിറഞ്ഞോളൂ. അടുത്ത ടാങ്ക് വെച്ച് നമ്മൾ നിറച്ചിട്ട് അതിങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വയൽ പ്രദേശം ആയതുകൊണ്ട് ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ പഞ്ചായത്ത് പൈപ്പ് വെള്ളം നമ്മളിങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മീൻ വളർത്താനുള്ള പ്രശ്നം കാണും, കാരണം ക്ലോറിൻ വാട്ടർ അല്ലേ, അതാണ് കുഴപ്പം. എന്തായാലും ഇതിങ്ങനെ കിടക്കട്ടെ, കാരണം ഈ വെള്ളം ഫുള്ള് നിറഞ്ഞെങ്കിൽ മാത്രമേ ഈ സൈഡിൽ ഈ ചുളുക്കും കാര്യങ്ങളും എല്ലാം ലെവലാകും. എങ്കിൽ മാത്രമേ നമുക്കിവിടെ കട്ട വെച്ച് കെട്ടിയതിന് ശേഷം ബാക്കിയുള്ള ബാലൻസ് ടാറപ്പ കട്ടി തളയാൻ പറ്റത്തുള്ളൂ. എന്തായാലും വെള്ളം നിറയാതെ നമുക്കൊരു പരിപാടി നടക്കത്തില്ല, അതുകൊണ്ട് നമുക്ക് വെള്ളം നിറയുന്നത് വരെ കാത്തിരിക്കാം. അപ്പോൾ നാണ്ട, ഇന്നലെ രാത്രിയിലും പിന്നെ കുറച്ച് നേരം നമ്മൾ ഉറങ്ങാറാക്കി ആകുമ്പോഴത്തേക്ക് നമ്മൾ ഓഫ് ചെയ്തു. പിന്നെ നമ്മൾ രാവിലെ പൈപ്പ് ഇട്ടു, വെള്ളമൊക്കെ അത്യാവശ്യമൊക്കെ നല്ല രീതിയിൽ നിറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഏ ഉണ്ടോ, അപ്പം നമ്മുടെ പടുതാക്കുളം നല്ല അടിപൊളിയായിട്ട് വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു പൈപ്പ് ഇട്ടുണ്ട്, അതുപോലെ ഇവിടെ ഒരു പൈപ്പ് ഇട്ടുണ്ട്. അത്യാവശ്യം എല്ലായിടമൊക്കെ വെള്ളമായി. ഇനിയിപ്പോൾ കുറച്ചും കൂടെ നിറയാനുണ്ട്, എന്തായാലും കിടന്ന് നിറയട്ടെ. ഇനിയിപ്പോൾ നമ്മുടെ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുറച്ച് അധികമായിട്ട് ടാറപ്പൊക്കെ കിടപ്പുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളിതൊരു എന്താ പറയുക, ഒരു പടുതാക്കുള സെറ്റപ്പ് അല്ല, ഒരു നാച്ചുറൽ രീതിയിൽ ഇത് സെറ്റാക്കണം. അപ്പോൾ അതിന് കുറച്ച് പരിപാടികളുണ്ട്, അതൊക്കെ എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ അത് കാണിക്കാൻ പറ്റില്ല, കാരണം കുറേ കല്ലുകളും അതും ഇതൊക്കെ ചുമന്നുകൊണ്ട് വരണം, മണ്ണൊക്കെ അടുപ്പിക്കണം, അങ്ങനെ കുറേ ജോലിയുണ്ട്. അപ്പോൾ ആ ജോലിയെല്ലാം ഞാൻ തന്നെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഈ വീഡിയോടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ അപ്പം ഓരോ ഘട്ടം ഘട്ടമായിട്ട് കാണിക്കുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇതാവത്തില്ല, അല്ലെ, എല്ലാം കൂടെ ഒരുമിച്ച് ഒരു 50 മിനിറ്റ് 30 മിനിറ്റ് 40 മിനിറ്റ് വലിയൊരു വീഡിയോ വേണ്ടല്ലോ. ചെറുതായിട്ട് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. കാരണം വെച്ചാൽ നമ്മൾ ജെ സി വിയോ കാര്യങ്ങളൊന്നും അല്ലല്ലോ, നമ്മൾ തന്നെ കുഴിച്ച് നമ്മുടേതായ രീതിയിൽ നമ്മുടെ മൈൻഡിൽ തോന്നിയ രീതിയിലൊരു ചെറിയ പടുതാക്കുളം, കൊച്ചു കൊച്ചു മീനുകളൊക്കെ വളർത്താനും താമര അല്ല സോറി ആമ്പലും കാര്യങ്ങളൊക്കെ വളർത്താനും വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് പറയുക. ആദ്യമായിട്ടാണ് ചാനലിൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് മുമ്പുള്ള രണ്ട് വീഡിയോ, ഇത് കുഴിക്കുന്നതും പിന്നെ ഇത് സെറ്റാക്കുന്നതൊക്കെയുള്ള വീഡിയോ എല്ലാം നമ്മുടെ ചാനൽ കിടപ്പുണ്ട്, കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ അടുത്ത ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോ ആയിട്ട് മറ്റൊന്നാൾ കാണാം. ഓക്കെ, ബൈ.